നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സൂര്യ രവീന്ദ്രൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹാൻഡ് എക്സീമ എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ കുറിച്ചാണ്. ഒരു നോർമൽ സ്കിൻ ഒ പി ഡിയിൽ ഞങ്ങൾ മിനിമം ഒരു 5 to 10 പേഷ്യൻസിനെ ഈ ഒരു അസുഖമായിട്ട് കാണാറുണ്ട്. സാധാരണ സ്കിന്നിൽ ഒ പി ഡിയിൽ വരുന്ന പേഷ്യൻസിന് ഏറ്റവും കോമൺ ആയിട്ട് അവർ പറയുന്നത് കയ്യിലുള്ള ചൊറിച്ച്, കയ്യിലുള്ള നീറ്റൽ, കയ്യിൽ ചെറുതായിട്ട് പോളങ്ങൾ വരുന്നു, വിണ്ട് കീറുന്നു, കൈ വീക്കം, ഇതൊക്കെയാണ് ഒരു ഹാൻഡ് എക്സീമയുടെ കണ്ടീഷനായിട്ട് അവർ പറയുന്നത്. ഹാൻഡ് എക്സീമ വരുമ്പോൾ നമുക്ക് പലതരം ടൈപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറയുന്നതാണ് പോംഫോലിക്സ് എന്ന് പറയുന്നത്. പോംഫോലിക്സ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പോളങ്ങളായിരിക്കും കയ്യിൽ വരുന്നത്. കൈയിൻ്റെ ബാക്ക് സൈഡിൽ, ഫ്രണ്ട് സൈഡിൽ, സൈഡ്സ് ഓഫ് ദി ഫിംഗേഴ്സിൽ എല്ലായിടവും വരുന്നതാണ് പോംഫോലിക്സ്. പോംഫോലിക്സ് വരുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. രണ്ടാമത് നമ്മൾ വരുന്നതാണ് ഹൗസ് വൈഫ് ഡെർമറ്റൈറ്റിസ്, അല്ലെങ്കിൽ വീട്ടമ്മമാരിൽ വരുന്ന ഒരു എക്സീമ എന്ന് പറയുന്നതാണ് ഹൗസ് വൈഫ് ഡെർമറ്റൈറ്റിസ്. ഇതിൽ ചൊറിച്ചിൽ അത്രയ്ക്കില്ലെങ്കിലും കംപ്ലീറ്റ് സ്കിൻ ഡ്രൈനെസ്സും സ്കെയിലിങ്ങും ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ ഒരു ടൈപ്പ്. മൂന്നാമത് നമ്മൾ വരുന്നതാണ് ഹൈപ്പർ കെറട്ടോട്ടിക്. കൈ കുറേ നാൾ ചൊറിച്ചിൽ വന്നിട്ട് കൈ കട്ടിയാകുന്നു, കൈക്ക് തിക്നെസ് വരുന്നു, വിണ്ട് കീറുന്നു, ഇതാണ് മൂന്നാമതായിട്ട് കാണുന്നത്. നാലാമതായിട്ട് നമ്മൾ കാണുന്നതാണ് പൾപ്പൈറ്റിസ്, അല്ലെങ്കിൽ ഫിംഗർ ടിപ്പുകളിൽ വരുന്ന ഒരു തരം എക്സീമയാണ്. ഇന്ന് ഞാൻ കോമണായിട്ട് സംസാരിക്കാൻ പോകുന്നതാണ് ഹൗസ് വൈഫ് എക്സീമ. ഏറ്റവും കോമണായിട്ട് നമ്മളിത് കാണുന്നത് വീട്ടമ്മമാരിൽ, പിന്നെ ക്ലീനിങ് വർക്കുള്ള ആൾക്കാരുകൾ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ, പിന്നെ നമ്മൾ കാണുന്നതാണ് കേറ്റേഴ്സ്, കുക്ക്, അങ്ങനത്തെ ജോലി സംബന്ധമായിട്ട് വരുന്ന ഒരു അസുഖമാണ്. എപ്പോഴും വെള്ളം, കൈ എപ്പോഴും നനഞ്ഞിരിക്കുന്നു, എപ്പോഴും വെള്ളം കോൺടാക്റ്റ് വരുന്ന ഒരു കണ്ടീഷനാണ് ഇതിൽ നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്കിന്നിൽ ഈർപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈനസ് വരും, ചൊറിച്ചിൽ വരും. നമ്മുടെ സ്കിന്ന് സോഫ്റ്റായിട്ട് മോയ്സ്ചറൈസ്ഡ് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ വരാൻ പോകുന്നത്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പാത്രം കഴുകുന്ന ഒരു ഹോബിയായിട്ട് എടുക്കാണ്ടിരിക്കുക. ഒരു ഗ്ലാസ്, ഒരു പ്ലേറ്റ്, ഒരു സ്പൂണ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കഴുകാണ്ട് രാവിലെ എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴുകുക, അല്ലെങ്കിൽ രാത്രി എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴുകുക. കൈ കഴുകാൻ ചെറു ചൂടുള്ളതോ തണുത്തായതോ ആയ വെള്ളവും വീര്യം കുറഞ്ഞ ക്ലെൻസറുകളും ഉപയോഗിക്കാൻ നോക്കുക. കൈകൾ ഉണക്കുക, പ്രത്യേകിച്ച് വിരലുകൾക്ക് ഇടയിൽ. മോയ്സ്ചറൈസിംഗ് ക്രീം, അതായത് സ്കിന്നിൻ്റെയും ചർമ്മത്തിൻ്റെയും ഇരുട്ടൻ ഇരുട്ടൻ സാനിറ്റൈസർ, സോപ്പ്, കാരം, ഡിറ്റർജൻറ്റ്, എന്ത് വേണമെങ്കിലും ആകാം, അതിൻ്റെയും ഇടയ്ക്ക് ഒരു ബാരിയർ ഉണ്ടാക്കുക. അതാണ് മോയ്സ്ചറൈസിംഗ് ക്രീം. മോയ്സ്ചറൈസിംഗ് ക്രീം ഒരു ദിവസം മിനിമം 10 to 15 പ്രാവശ്യം തേച്ച് കൊടുക്കുക. അതായത് ഓരോ പ്രാവശ്യം കൈ നനഞ്ഞാലും മോയ്സ്ചറൈസർ തേക്കുന്നത് നിർബന്ധമായിട്ട് പ്രാക്ടീസ് ആക്കുക. മോയ്സ്ചറൈസർ സ്കിന്നിൽ ബാരിയർ റിപ്പയർ നടത്തും. അതായത് ഒരു ബാരിയർ കോട്ടിംഗ് വന്നാൽ ഡയറക്റ്റ് ടച്ചിങ് വരുന്നതിന്, ഡയറക്റ്റ് ഇരുട്ടൻ്റായിട്ട് കോൺടാക്റ്റ് വരുന്നത് കുറയും. മോയ്സ്ചറൈസർ സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്താനും ഇരുട്ടൻ അലർജി കുറയ്ക്കാനും സഹായിക്കും. ഈർപ്പം കുറഞ്ഞ ജോലികൾ, നനഞ്ഞ ജോലികൾ, കുളി എന്നിവ പ്രവൃത്തികൾ കഴിഞ്ഞാൽ ഉടനെ മോയ്സ്ചറൈസിംഗ് ക്രീം ഉപയോഗിക്കണം. സാധാരണ മോയ്സ്ചറൈസിംഗ് ക്രീം അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് നാടൻ പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. തുണികൾ അലക്കുമ്പോഴും കഴുകുമ്പോഴും സോപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും അമിത ഉപയോഗം കുറയ്ക്കുക. ഭയങ്കര എക്സ്റ്റെൻസീവായിട്ടുള്ള ജോലികൾ, അതായത് എന്തുവാ മോയ്സ്ചറൈസർ തേക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ നല്ലൊരു കട്ടിക്ക് മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു കോട്ടൺ ഗ്ലൗസ് ഇട്ട് കിടക്കുക. ഇതെന്താണ് ചെയ്യുന്നത്? നമ്മൾ രാത്രി ഗ്ലൗസ് ഇട്ട് കിടക്കുമ്പോൾ നമ്മുടെ കൈയും ക്രീമും ഒട്ടിയിരിക്കും. അപ്പോൾ ഫുൾ നൈറ്റ് അത് ഡയറക്റ്റ് കോൺടാക്റ്റ് ആയതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ കൈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വിനൈൽ അല്ലെങ്കിൽ നോൺ ഇലാസ്റ്റിക് ആയ കൈയുറകൾ അല്ലെങ്കിൽ ഗ്ലൗസുകൾ ധരിക്കുക. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഉപയോഗം ഒരേ സമയത്തിൽ 15 മിനിറ്റിൽ കൂടുതൽ വരാണ്ട് ശ്രദ്ധിക്കുക. സാധ്യമെങ്കിൽ കൈകൾ കഴുകുമ്പോൾ വെള്ളത്തിൽ മുക്കി കഴുകുന്നതിന് പകരം ഒഴുകുന്ന വെള്ളം ഉപയോഗിക്കാൻ നോക്കുക. നനഞ്ഞ ജോലികൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളകൾ, മോതിരം, അങ്ങനത്തെ സംഭവങ്ങൾ ഊരിവെക്കാൻ നോക്കുക. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വീര്യമായിട്ടുള്ള ഡിറ്റർജൻസ്, ലോഷൻസ്, ഷാംപൂ, ഹാനികരമായ ക്രീമുകൾ, ആസിഡുകൾ, വെളുത്തുള്ളി, അങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഡൈസ്, പെയിൻസ്, സ്ട്രോങ് നീരുള്ള ഫ്രൂട്ടുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ കമ്പൽസറി ആയിട്ടും കയ്യിൽ ഫസ്റ്റ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ തേക്കുക, എന്നിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് എന്താണ് അലർജിയുള്ള വസ്തു എന്ന് കണ്ടുപിടിക്കുക, അതിനെ നീക്കം ചെയ്യുക, സ്കിന്നിൻ്റെ ഇപ്പോൾ ഉള്ള ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുക, അതിനൊരു ഡെർമറ്റോളജിസ്റ്റിനെ നിർബന്ധമായിട്ടും കാണുക. ഹാൻഡ് എക്സീമ പലതരം സ്കിൻ അസുഖങ്ങൾ, പോംഫോലിക്സ് എന്ന് പറഞ്ഞ അസുഖങ്ങൾ, പസ്റ്റുലർ സോറിയാസിസ് പോലത്തെ അസുഖങ്ങളെ പോലെ ഇരിക്കാം. അപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ക്രീം വാങ്ങിക്കുന്നതിന് പകരം നിങ്ങൾ അടുത്തുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുക, ഒരു കറക്റ്റ് ഒപ്പീനിയൻ എടുക്കുക, എന്നിട്ട് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് സ്കിന്നിൻ്റെ ബാരിയർ തിരിച്ചു കൊടുക്കുക, അത് മോയ്സ്ചറൈസിങ് കാര്യങ്ങളും കണ്ടിട്ട് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വീട്ടമ്മമാരും അമ്മമാരും ചേച്ചിമാരും ഒക്കെ എനിക്ക് വരുമ്പോൾ പറയും എനിക്ക് സമയമില്ല ഇതൊന്നും ചെയ്യാനെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ നോക്കുന്ന പോലെ നിങ്ങളുടെ കൈകളും രക്ഷിക്കുക, എന്നാലേ നിങ്ങളുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ. താങ്ക് യു.